നമസ്കാരം. അട്ടപ്പാടിയിലെ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള വ്യാജ വെടിവെയ്പ്പിനെ തുടർന്ന് എസ് ഡി പി ഐ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുന്നു. സമരം അബ്ദുൽ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയിലെ വ്യാജ വെടിവെയ്പ്പിനെ തുടർന്ന് നിരവധി പ്രശ്നങ്ങളാണ് പ്രദേശത്ത് നടക്കുന്നത്. സ്ത്രീകളടക്കമുള്ളവർക്കെതിരെ പോലീസ് അന്യായമായി പെരുമാറുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്നത്. സംഭവത്തിൽ രണ്ട് പേര് കുപ്പുരാജ്, അജിത എന്നീ രണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുകയുണ്ടായി. ഈ വർഷം ആദ്യത്തിൽ മാർച്ച് മാസത്തിൽ വയനാട്ടിലെ ബത്തേരിയിൽ വൈത്തിരിയിൽ അബ്ദുൽ ജലീൽ എന്ന ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി. മൂന്ന് സംഭവങ്ങളിലായി മാവോയിസ്റ്റുകൾ എന്നാരോപിച്ചുകൊണ്ട് ഏഴുപേരെ കേരള പോലീസ്, അതല്ലെങ്കിൽ തണ്ടർ ബോൾട്ട് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. വിചാരണ നടത്തി ജുഡീഷ്യറിക്ക് മാത്രം നിർവഹിക്കാൻ അധികാരമുള്ള വധശിക്ഷയാണ്. യാതൊരു വിചാരണയുമില്ലാതെ കേരള പോലീസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമെന്ന് നമ്മളെല്ലാം അഭിമാനം കൊള്ളുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും പ്രത്യേകിച്ച് മുഴുവൻ കേരളീയരെയും സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അതേ തുടർന്ന് ഇവിടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകള്, അതുപോലെ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ്, മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തി യു എ പി എ ചുമത്തിയതിനെ കുറിച്ചും ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകള് നമുക്ക് പുതിയ പുതിയ സന്ദേശങ്ങൾ നൽകുകയാണ്. കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ചെങ്കൊട പിടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവർ മാവോവാദം, മാവോവാദം അല്ലെങ്കിൽ മാവോയുടെ സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുകയും അതല്ലെങ്കിൽ അവര് സായുധ പോരാട്ടത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ, പക്ഷേ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതനുസരിച്ച് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ ആശയം വെച്ച് പുലർത്തുന്നതും നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയോട് അനുഭാവം പുലർത്തുന്നതും നിരോധിക്കപ്പെട്ടതാണെങ്കിൽ പോലുമുള്ള ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ കൈവശം വയ്ക്കുന്നതും കുറ്റകരമല്ല എന്ന ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ, സുപ്രീം കോടതിയുടെ വിധി നിലവിലിരിക്കെ നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി തന്നെ പരസ്യമായി പത്രത്തിൽ ലേഖനമെഴുതുകയാണ് മാവോവാദിക്ക് മനുഷ്യാവകാശമില്ല എന്ന്, കിൽ ഓർ ടു ബി കിൽഡ് എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയില് നമ്മുടെ ചീഫ് സെക്രട്ടറി ലേഖനം എഴുതിയിരിക്കുകയാണ്. കൊല്ലുക എന്നതല്ലാതെ മാർഗമില്ല, അല്ലെങ്കിൽ നാം കൊല്ലപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. നിയമസഭയിൽ പോലും ഇത് സംബന്ധിച്ച് ചോദ്യമുയരുകയുണ്ടായി. എന്താണ് ഈ ചീഫ് സെക്രട്ടറി ആ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്? സർക്കാരിന്റെ അനുവാദം ചോദിച്ചുകൊണ്ടല്ല, സർക്കാരിന്റെ നയമല്ല ചീഫ് സെക്രട്ടറി എഴുതിയിരിക്കുന്നത് എന്ന്. ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന് സ്വന്തമായ നിലപാടും ആദർശവും പരസ്യമായി പറയാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കണമെങ്കിൽ സർക്കാരിന്റെ അനുവാദം വേണം എന്ന നിയമം നിലനിൽക്കെ സർക്കാരിന്റെ അനുവാദമില്ലാതെ സർക്കാരിന്റെ നയത്തിനെതിരായി അദ്ദേഹം ഒരു നയവും നിലപാടും ഒരു പത്രം